തൂക്കുപാലം നടന്നു വന്നത്. തൂക്കുപാലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം കാണാനുണ്ട്. അതായത് കാനായി കുഞ്ഞിരാമൻ എന്നുള്ള മഹാശില്പി, കാനായി കുഞ്ഞിരാമൻ എന്നുള്ള മഹാശില്പി ഒരു വലിയൊരു സംഭവം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതായത് കാനായി കുഞ്ഞിരാമൻ എന്നുള്ള മഹാശില്പി കൊത്തിവെച്ച ആ ശില്പം ഇപ്പം നമ്മൾ കാണുന്നത് എന്തറിയോ, യക്ഷി കണ്ടോ. ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വന്നിരിക്കുന്നത് കാനായി കുഞ്ഞിരാമൻ എന്നുള്ള ശില്പി കൊത്തിവെച്ച യക്ഷിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് കാനായി കുഞ്ഞിരാമൻ കൊത്തിവെച്ച ശില്പി, അതായത് ശില്പം യക്ഷി എന്നുള്ള ശില്പമാണിത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ മഹത്തായിട്ടുള്ള സംഭവം, മലമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് യക്ഷി പറയുന്നത്. ഇതാണ് കാനായി കുഞ്ഞിരാമൻ ശില്പി കൊത്തിവെച്ച ശില്പം, വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ശില്പം കാണാനായിട്ട് പല ആൾക്കാരും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അപ്പോൾ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ മലമ്പുഴയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് കാനായി കുഞ്ഞിരാമൻ കുഞ്ഞിരാമൻ ശില്പി കേട്ടോ. അപ്പോൾ അത് അവർ കൊത്തിവെച്ച ശില്പമാണിത്. ഇതാണ് നമ്മുടെ മലമ്പുഴയിലെ യക്ഷി. അപ്പോൾ ഇത് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയത് വലിയ ഭാഗ്യം. കാനായി കുഞ്ഞിരാമൻ ശില്പി കൊത്തിവെച്ച ശില്പമാണിത്. ഇത് വർഷങ്ങൾ വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം കൊത്തിവെച്ചതാണ്. ഈ അടുത്ത കാലത്ത് കുറച്ച് പാച്ച് വർക്ക്, അതായത് കുറച്ച് ഇതൊക്കെ നടത്തി ഇപ്പോൾ ഈ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ശില്പം, അതായത് യക്ഷി എന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. മലമ്പുഴയിലെ യക്ഷി എന്ന് പറയുന്നത് ഈ ശില്പമാണ് കേട്ടോ. അപ്പോൾ ഈ ശില്പത്തിന് മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ശില്പം കാണിക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയ ഭാഗ്യമായിട്ട് കാര്യം. അപ്പോൾ നമ്മൾ മെയിൻ നമ്മൾ കാണാൻ പറ്റിയത് വലിയ ഭാഗ്യം കാരണം എന്താണെന്ന് വെച്ചാൽ മലമ്പുഴയിലെ ഈ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് തന്നെ ഇതാണ്. എന്താ വെച്ചാൽ കാനായി കുഞ്ഞിരാമൻ കൊത്തിവെച്ച് കഴിഞ്ഞ ശില്പം. കണ്ടോ കുറേ ബോട്ടുകളൊക്കെ നിൽക്കണമുണ്ട്. ഇതൊക്കെ യാത്രാ ബോട്ടുകളാണ്, ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് പലരും പോകുന്ന ബോട്ടാണിത്. മെയിൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കാനായി കുഞ്ഞിരാമൻ ശില്പി കൊത്തിവെച്ച ഈ മെയിൻ യക്ഷി എന്നുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. യക്ഷിയുടെ ശില്പം കാണാനാണ് എല്ലാവരും വരുന്നത്. ഇതിപ്പോൾ അദ്ദേഹം കൊത്തിവെച്ചിരിക്കുന്ന ശില്പമാണിത് യക്ഷി എന്നുള്ളത്. ഈ ശില്പം ഇത് മലമ്പുഴ യക്ഷി പറയുന്ന ഇതാണ്. അതായത് കാനായി കുഞ്ഞിരാമൻ ശില്പി കൊത്തിവെച്ച ശില്പമാണിത്. ഇതാണ് മലമ്പുഴ യക്ഷി കേട്ടോ. കാണിച്ചു തരാൻ പറ്റിയ വലിയ ഭാഗ്യം. പ്രമോചിറ്റൂർ ചാനലിലൂടെ നമുക്കിത് കാണാം, വലിയ സന്തോഷമായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് മലമ്പുഴയിലെ യക്ഷി എന്താണെന്ന് വെച്ചാൽ, ഒരു മലമ്പുഴ യക്ഷി എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷേ എന്താണ് ആ ശില്പം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അതിപ്പോൾ എൻ്റെ പ്രമോചിറ്റൂർ ചാനലിലൂടെ കാണിച്ചു തരാൻ പറ്റിയത് എന്നെ സംബന്ധിച്ചോളം വലിയ സന്തോഷം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഒരു ഭാഗത്ത് ഇപ്പോൾ എൻ്റെ നാട് പാലക്കാട് ചിറ്റൂരിലെ വിളയോടിക്ക് അടുത്തുള്ള താമരക്കുളത്തിനടുത്തുള്ള ഏറാട്ടത്തറയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഡിസ്ട്രിക്റ്റിലെ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ പറ്റിയ പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് ചെയ്ത് തരണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ പലതും ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമായിട്ടുള്ളതാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇനി മലമ്പുഴയത്തെ വേറൊരു കാഴ്ചയായിട്ട് വേറൊരു ഭാഗത്ത് കാണാം.